നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലുണ്ടായ ഒലിവ് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഒലിവ് മരത്തിൽ നിന്ന് പറിച്ച ഒലിവ് കൈകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് പിക്ലിംഗ് ആണ്. നമ്മുടെ നാട്ടിലെ അച്ചാറിടുന്ന പോലെ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് അച്ചാറിടാനായിട്ട് സാധിക്കില്ല. ഇതിന് നമുക്ക് കൂടുതലായിട്ട് ഉപ്പിലിടുന്ന ഒരു പ്രോസസ്സാണ് ഒലിവ് കായ കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഒലിവിൻ്റെ ഓയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒലിവ് നമുക്ക് പറിച്ചെടുത്ത ഒലിവ് നമുക്ക് പിക്കിളിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിക്കിളിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അത് പറിച്ചെടുത്ത ഒലിവിൻ്റെ കമ്പും കോലും ഒക്കെ നമ്മൾ പറിച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പം അതിനുശേഷം നമുക്കുള്ള ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് ഇതിൻ്റെ കറ കളയുക എന്നുള്ളതാണ്. ഒലിവ് നമ്മൾ പച്ചയ്ക്ക് കടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കയ്പും ഒരു ബുദ്ധിമുട്ടുമാണ്. നമുക്ക് പച്ചയ്ക്ക് അത് കഴിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പഴുത്തു കഴിഞ്ഞാലും അതിൻ്റെ സാപ്പ് അത് അതിൻ്റെ പശ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്ത ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം അതിന് കറ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ വൃത്തിയാക്കിയ ഒലിവ് നമ്മൾ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടോ എല്ലാ ഒലിവിൻ്റെ കായയിലും നമ്മളിതുപോലെ ഒരു ഹോൾ ഇടണം. ഒരു രണ്ട് മൂന്ന് ഹോള് ഒരു ഒലിവിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒലിവിൽ ഹോൾ ഇട്ട ശേഷം നമ്മളത് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ആ വെള്ളം നമ്മൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളൊരു 7 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ പിക്ലിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് പിക്ലിംഗ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിന് ഹോൾ ഉണ്ടാക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഹോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള പശയും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോൾ ഉണ്ടാക്കിയെടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മളിതുപോലെ ഒരു നല്ലൊരു കുപ്പിയിലേക്ക് ഇത് വാരി വെക്കുക. ഒരു ചില്ല് കുപ്പിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുപ്പിയിലാക്കി വെച്ച ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ വെള്ളം മാറ്റണം. അപ്പോൾ തുടർന്നുള്ള 7 ദിവസത്തേനും നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഒലിവ് നമ്മൾ ഡെയിലി വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ല, വെള്ളം മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിവ് ചീഞ്ഞ് പോകാനുള്ള സാധ്യത. നമ്മളിതിനകത്തേക്ക് ഉപ്പോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ജസ്റ്റ് പച്ചവെള്ളം മാത്രം ഒഴിച്ച് എല്ലാ ദിവസവും നമ്മളിതിൻ്റെ വെള്ള കറ മാക്സിമം പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ ഇതിനെ ഡ്രെയിൻ ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ മറക്കാണ്ട് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അമ്മ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ അമ്മ കറക്റ്റായിട്ട് ഇത് ഓർത്തിരുന്ന് എല്ലാ ദിവസവും അത് മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസത്തേനിങ്ങനെ അടച്ചു വെക്കുകയാണ്. ഏതായാലും നമുക്കിനി 7 ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒലിവിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പിക്ലിംഗ് ചെയ്യാം. ഇപ്പോൾ ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് പിക്ലിംഗ് ചെയ്യാനുള്ള ഒലിവ് തയ്യാറായിട്ടുണ്ട്. നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഒലിവ് ഒന്ന് കാണാം. പിന്നെ നമ്മൾ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒലിവ് ഒന്ന് ഒരു നല്ല രീതിയിലൊരു പദം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, നമുക്ക് ബേ ലീവ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, ബേ ലീവ്സ്, പിന്നെ ലെമൺ, പിന്നെ അതിന് മുകളിൽ ഇടാൻ വേണ്ടി ഒഴിക്കാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ്, നല്ല രീതിയിൽ ഉപ്പും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വലിയ വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നുമില്ല ഇങ്ങനെ ചുമ്മാ ചീന്തിയിടാം മുളകൊക്കെ. അപ്പോൾ ലെമണൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്ത് നമുക്ക് ലെമൺ അതിൻ്റെ അകത്തേക്ക് ഇടാം. കാരണം ഇതൊക്കെ നമ്മൾ പിക്കിള് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളൊരു 3 മാസങ്ങൾക്ക് ശേഷമേ ഉള്ളൂ എടുക്കാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാണ്, നീളത്തിൽ കട്ട് ചെയ്യുക. നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ ഒലിവിൻ്റെ റെഡി ആയിരിക്കുന്ന ഒലിവിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ ടോപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇഞ്ചി, നമുക്ക് ഇഞ്ചിയും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാം. നമ്മളതിൻ്റെ അത് ഇടുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ലെമൺ, പിന്നെ ബേ ലീഫ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ബേ ലീഫ്സ് ഉദ്ദേശിക്കുന്നത് ബിരിയാണി ഇല എന്നൊക്കെ പറയാറുണ്ട് ആ സാധനം. നമ്മുടെ ഇടന ഇല പോലത്തെ ഒരു ഇലയാണത്. അതുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഉപ്പ് വെള്ളവും കൂടെ നമ്മളിതിനകത്തേക്ക് ഒഴിക്കണം. അതുകൊണ്ട് നമുക്ക്
ഉപ്പ് ഇങ്ങനെ നന്നായിട്ട് കലക്കി വെച്ചിരിക്കണതാണ്. അതും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളുടെ എല്ലാം കൂടെ ഒന്ന് അടിയിലേക്ക് ഇറക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ്. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 3 മാസം കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോഴത്തേനും ഈ പച്ചമുളകും ലെമണും എല്ലാം നല്ല രസമായിട്ടിരിക്കും. നമുക്കൊന്ന് നന്നായിട്ട് നമുക്ക് എന്താ പറയുക, ഈ പച്ചമുളകൊക്കെ ഉപ്പിലിട്ട ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും ഈ ഒലിവിൻ്റെ ഒരു ചെറിയ കയ്പ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ല നമുക്ക് കഴിക്കാവുന്ന രീതിയിലേക്കാവും. തന്നെ ഉപ്പിട്ട് നമ്മൾ ഒലിവിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത്രയൊരു ഫ്ലേവർ ഉണ്ടാകത്തില്ല. ഇതെല്ലാം ഈ നാരങ്ങയുടെ ഫ്ലേവറും എല്ലാം കൂടെ മിക്സായി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പിക്ലിങ്ങിൽ നമുക്ക് ഒരു നല്ല രീതിയിലൊരു ഫ്ലേവർ വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടിത് വന്ന ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ഒലിവ് ഓയിൽ, അതിൻ്റെ ആ ഗ്ലോ കിട്ടാൻ വേണ്ടി ആ ഒലിവ് നല്ല ഗ്ലോവിൽ ഇരുന്നോളും. നല്ല അത് എടുക്കുമ്പോഴത്തേനും നല്ല ആ ഒലിവിൻ്റെ ഓയിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴത്തേനും നല്ല ഷൈനി ആയിട്ടിരിക്കും. പിന്നെ നമുക്കധികം കേടും വരാത്ത രീതിയിൽ ഇരിക്കും. നമ്മൾ ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കാം. അടച്ചു വെച്ച ശേഷം നമ്മളൊരു 3 മാസത്തിന് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചെയ്യരുത്. 3 മാസം കഴിഞ്ഞാണ് നമ്മൾ എടുക്കേണ്ടത്. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഉപകാരപ്രദമാണ് വിശ്വസിക്കുന്നു. ചുമ്മാ നമ്മൾ ഒലിവ് വേസ്റ്റേക്ക് കളയുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.